നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഒരുപാട് നാളായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക സംഭവം നടന്നുകൊണ്ട് ഇന്ന് നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള പ്രചോദനം കിട്ടിയിരിക്കുകയാണ്. അപ്പം ഈ സൈലൻസേഴ്സും ബെൻ പൈപ്പും അതിൻ്റെ ചെറിയ കിടിപിടികളൊക്കെ പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മറ്റേ ഓറഞ്ച് ആർഡിയുടെ സൈലൻസർ എടുത്ത് എൻ്റെ വണ്ടിയിലിട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കൊള്ളാത്തതുകൊണ്ട് പിന്നെ വണ്ടി എടുക്കാതെയായി. പിന്നെ അതിൻ്റെ മഡ് ഗാർഡിനകത്ത് ചെറിയ ഡാമേജ് ഉണ്ട്. അതായത് അത് അവർ എമരിക്ക അടിച്ചപ്പം അതിനകത്ത് ചെറിയ ഫിറ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ സാധനം വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പം ഓഫീസ് വർക്ക് അവിടെ ആ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ഈ സാധനം ഫിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് കേട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ ആഗ്രഹം നടക്കട്ടെ. അപ്പം ഉടനെ എടുത്ത് ഫിക്സ് ചെയ്യാം. മഡ് ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഇപ്പോൾ ചിലപ്പം ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ വേറൊരു വളരെ എനിക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം കൂടെ നടന്നിട്ടുണ്ട്. അത് നിങ്ങളെപ്പോഴും എല്ലാവരുടെ അടുത്തും ഞാൻ ഓരോ പ്രാവശ്യം ഓരോ വീഡിയോയിൽ പറയാറുണ്ടല്ലോ, ജംഗ്ഷനിൽ പാൽ വാങ്ങാനാണ് വണ്ടിയും കൊണ്ട് പോകുന്നതെന്ന്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജംഗ്ഷനിൽ ഈ പാൽ വാങ്ങുന്ന ഒരു കടയിൽ ഒരു ചേട്ടനുണ്ട്. പുള്ളിയായിട്ട് ഞാൻ വളരെ അടുത്ത ഒരു കമ്പനിയായിരുന്നു. എൻ്റെ ഒരു മൂത്ത ചേട്ടനെ പോലെയാണ് ഞാൻ പുള്ളിയെ കണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഒരു ബൈപ്പാസൊക്കെ കഴിഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ ഇന്നലെ പുള്ളി മരിച്ചുപോയി. അപ്പം എല്ലാവരും കൂടെ പറ്റുമെങ്കിൽ പുള്ളിയുടെ ആത്മാവിന് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും എനിക്കത് എന്നെ വളരെ ഇതായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു അത് കാരണം. പിന്നെ വേറെ കുറച്ച് വലിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇന്നിപ്പം പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായിട്ടാണ് ഈ സാധനങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിത് വണ്ടിയിൽ ഫിക്സ് ചെയ്യാം. വീടിൻ്റെ കണ്ടീഷൻ മൊത്തം വളരെ മോശമാണ്. കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, പിന്നെ അതാ കൊടും മഴയും. അപ്പോൾ എന്തായാലും വണ്ടിയുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. എനിക്കാണെങ്കിൽ വീടിങ്ങനെ കിടക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അപ്പം മൊത്തവും കൺസ്ട്രക്ഷനൊക്കെ നടന്നതാ, കുറേ ചാക്കുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്, പിന്നെ അതുകൂടാതെ കൊടും മഴയും. അപ്പം എന്തായാലും നമ്മൾ ഇറങ്ങിത്തിരിച്ച ജോലി ചെയ്ത് തീർക്കാം. അപ്പോൾ ഇതിൻ്റെ സൈലൻസറ് മാറ്റുന്ന, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ള സൈലൻസർ ഇളക്കി മാറ്റാം. പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ക്യാമറ ചത്തുപോയി. അപ്പോൾ അത് കാരണം മൊത്തം കാണാൻ പറ്റിയില്ല. എന്തായാലും അത് ബോറിംഗ് പരിപാടിയായിരുന്നു. അപ്പോൾ ഇപ്പം വണ്ടിക്കകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം വരത്തില്ല. കാരണം ആ സൈലൻസർ എന്ന് പറയുന്ന ഓറഞ്ച് വണ്ടിയുടെ സൈലൻസർ നല്ല കണ്ടീഷനായിരുന്നു. പക്ഷേ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് വന്നേക്കുന്നത് നമ്മുടെ വണ്ടിയുടെ സൗണ്ടിലാണ്. കാരണം അതിനകത്ത് ലീക്ക് ഉള്ളതുകൊണ്ട് പൊട്ടലും ചീറ്റലും ഉണ്ടായിരുന്നു.
ഇപ്പം സൗണ്ട് എന്തായാലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ക്രാംബ്ലർ ലുക്കായിരിക്കും. പക്ഷെ എന്തായാലും ഇത് എടുത്തിട്ട് ഒരു റൈഡ് പോകണം. ഇന്ന് ഫുൾ ചെളി അടിക്കുകയായിരിക്കും, മഴയൊക്കെ അല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇത് പഴയ സീറ്റാണ്, ഒറിജിനൽ സീറ്റാണ് ആർഡിയുടെ. കണ്ട മെറ്റൽ ബേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒറിജിനൽ സീറ്റ്. ഇവിടെയൊക്കെ കുഴിഞ്ഞ്, ഇവിടെ ഒരു ഡോക്യുമെൻ്റ് ഹോൾഡറിനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ കുറച്ച് ദ്രവിച്ച് പോയിട്ടുണ്ട്, ഉപയോഗിച്ചിട്ട് കുറേ നാളായി. ഇതിനകത്ത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ബീഡിങ് എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ സീറ്റ് കാക്ക കൊത്തി കയറി, അപ്പോൾ അത് കാരണം തൽക്കാലം ഈ സീറ്റിട്ട് വിടണം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെയും കൊണ്ട്, ഈ മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ചെറിയ റൈഡെങ്കിൽ ഇറങ്ങാൻ വരുന്നു. അപ്പോൾ അതാണ് കുറേ നാൾക്ക് ശേഷമുള്ള വീഡിയോ. അപ്പം അടുത്ത വീഡിയോയിൽ വെച്ച് എല്ലാവരെയും കാണാം. ബൈ ബൈ.